പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇന്ന് വിമർശനവുമായി എത്തിയിട്ടുണ്ട് ഇന്നലെ കലാപാഹ്വാനം നടത്തി പ്രതിപക്ഷ നേതാവ് അത്തരത്തിലേക്ക് പ്രകോപനമുണ്ടാക്കി കലാപം സൃഷ്ടിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ അത് ബോധപൂർവം നടത്തുന്നൊരു ശ്രമമാണ് എന്ന് പറയുന്നു മന്ത്രിമാരും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടല്ലോ പ്രതിപക്ഷത്തെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെയൊക്കെ അനുജ തീർച്ചയായും കാരണം ഈ യുവജന സംഘടനകളുടെ പ്രതിഷേധം അതൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലേക്കും വലിയ തരത്തിലുള്ള വാക്കേറ്റങ്ങളിലേക്കും പോയിട്ടുണ്ട് പ്രധാനമായും മുഖ്യമന്ത്രി ഒപ്പം മന്ത്രിമാരും അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഉയർത്തുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൻ്റെ നേതൃനിരയിൽ വി ഡി സതീശനായിരുന്നു പ്രവർത്തകർക്ക് പിന്തുണ നൽകിയും മുൻനിരയിൽ തന്നെ വി ഡി സതീശൻ ഉണ്ടായിരുന്നു ഇതാണ് മുഖ്യമന്ത്രി ഒരു വിമർശനമായി പറഞ്ഞത് ഈ പ്രവർത്തകരെ ഒക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലൊരു കലാപ ും സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം പറയുന്നത് പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവും ഒപ്പം കോൺഗ്രസ് നേതാക്കളും തള്ളുകയാണ് കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ പരമായ സമര യൂത്ത് കോൺഗ്രസും കെ എസ് യു നടത്തുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാരും പോലീസും ശ്രമിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ക്രൂരമായി മർദ്ദിക്കുന്നു പക്ഷേ ഈ മർദ്ദിക്കുന്ന പ്രവർത്തകർക്ക് പിന്തുണ നൽകുന്ന പ്രോത്സാഹനം നൽകുന്ന പ്രതി ാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് പറയുന്നത് ഇത്തരത്തിലൊരു യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിലേക്ക് നയിച്ചതിന്റെ കാരണവും അതാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ ഉള്ള പ്രവർത്തകർ കെ എസ് യു എസ് എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നു പക്ഷേ പോലീസ് നോക്കി നിൽക്കുന്നു ഇതാണ് വലിയ തരത്തിൽ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചതും അത് ഒരു പ്രതിഷേധ മാർച്ചിലേക്കും കലാശിച്ചത് എന്തായാലും രണ്ട് ദിവസമായി തലസ്ഥാന നഗരം യുദ്ധക്കളമാണ് വലിയ തരത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് പോലീസ് പല ഘട്ടങ്ങളിലും സമീപനം പാലിക്കുന്നുണ്ടെങ്കിലും പരമാവധി പോലീസിനെ പ്രകോപിപ്പിക്കുന്ന ഒരു സമീപനം ഒരു നീക്കങ്ങൾ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെയായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇന്ന് വീഴാൻ തയ്യാറായില്ല പക്ഷേ ഇന്ന് പോലീസ് വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്